ഹലോ എവ്രിവൺ, വെൽക്കം അഗൈൻ ടു മൈ ചാനൽ. ഞാൻ സംഗീത. അമിതവണ്ണം കുറയ്ക്കാനും ഹെൽത്തി ആവാനും ചർമ്മം സംരക്ഷിക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി ചെയ്യാറ് അല്ലേ? പലപ്പോഴും യൂട്യൂബിലും അതുപോലെ തന്നെ ടി വിയിലും കാണുന്ന പല പ്രൊമോഷൻസ് വിശ്വസിച്ച് നമ്മൾ പല പ്രൊഡക്ട്സും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാളും ഏറ്റവും ബെസ്റ്റാണ് നാച്ചുറൽ പ്രൊഡക്ട്സ്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ചുറ്റുമുള്ള പരിസരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹാർഷ് കെമിക്കൽസ് ഒന്നും തന്നെയില്ല. ആർക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഡ്രിങ്ക്. നമ്മുടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു, നമ്മുടെ ചർമ്മം സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് പ്രോബ്ലംസിനും ഇതൊരു സൊല്യൂഷൻ ആയിട്ട് തന്നെ വരുന്നു. അങ്ങനെയുള്ള നമുക്ക് എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി നാച്ചുറൽ ഡ്രിങ്കിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത്. കറ്റാർവാഴയുടെ ജ്യൂസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് സ്കിൻ പ്രോബ്ലംസിനും അതുപോലെ തന്നെ ബോഡിയിലുണ്ടാവുന്ന ചില പ്രോബ്ലംസിനും ഉള്ള ഒരു സൊല്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ ആദ്യം പറയുന്നതിന് മുന്നേ ഫസ്റ്റ് ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ എടുക്കാം. എൻ്റെ കയ്യിൽ ഒരു ചെറിയ ചെടിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ തണ്ടുകളൊക്കെ വളരെ കുഞ്ഞു കുഞ്ഞു തണ്ടുകളാണ്. അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലുതുണ്ടെങ്കിൽ വലുതെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തിങ് അതിൻ്റെ തൊലി മൊത്തം ചെത്തിക്കളയുക, എന്നിട്ട് ജെല്ല് മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ ജെല്ല് നല്ലോണം കഴുകിയിട്ട് വേണം പിന്നെ യൂസ് ചെയ്യാനായിട്ട്. ജെല്ല് അതേപടി എടുത്താണ്ടല്ലോ ഒരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അലോവേറ ജെല്ല്. അത് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കണം. ഓക്കെ, എന്താ പറയുക, ചെറിയ ലംസ് ഒന്നും പാടില്ല. ഇതാണ് അലോവേറയുടെ നീര്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളുടെ ഒരു ഡ്രിങ്കിൽ ആഡ് ചെയ്യാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു ഹാഫ് ലെമൺ എടുത്തിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോവാണ്. അതിലേക്ക് ജസ്റ്റ് ഒരു ടീസ്പൂൺ അലോവേരയുടെ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. ഒരു ടീസ്പൂണ്ടോ അതിനേക്കാൾ കൂടുതൽ ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഹണിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കുടിക്കാം, അതല്ലെങ്കിൽ പോമഗ്രാനേറ്റ് ജ്യൂസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജ്യൂസിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അലോവേരയുടെ നീര് ആഡ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ജ്യൂസിൻ്റെ കൂടെ ഇത് കഴിക്കണം എന്നില്ലെങ്കിൽ നിങ്ങളുടെ കറിയിലോ സൂപ്പിലോ ഒക്കെ ഒരു ടീസ്പൂൺ അലോവേറ ജ്യൂസ് ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അലോവേറയുടെ നീര് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി വയ്ക്കാം. ജസ്റ്റ് ഫ്രീസറിൽ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. പണ്ട് ദുബായിലുള്ള സമയത്ത് അമ്മ ഒരുപാട് കറ്റാർവാഴ നട്ടിരുന്നു കേട്ടോ. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചൂടായിട്ടുള്ള ക്ലൈമറ്റിലാണ് ഇത് വളരാം. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഗുണമൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, എസ്പെഷ്യലി എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു കാര്യത്തിന് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം അതിൻ്റെ ഗുണങ്ങൾ അറിയാം. അപ്പോൾ ആ ഗുണങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. നെഞ്ചരിച്ചിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ചില റിസർച്ചസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അലോവേറ ജെല്ല് അല്ലെങ്കിൽ അലോവേറ ജ്യൂസ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ കഴിക്കുകയാണെങ്കിൽ നെഞ്ചരിച്ചിലുണ്ടാവുന്നത് കുറയും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറെ കുറേ ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഒരു ശമനം നൽകാനായിട്ട് ഈ അലോവേറ ജ്യൂസ് ഒരുപാട് സഹായിക്കും എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതിന് നിങ്ങൾ മരുന്നും കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അലോവേറ ജ്യൂസ് കഴിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പ്രോബ്ലം കുറച്ചും കൂടി ഒന്ന് മോശമാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഈ ജ്യൂസ് കുടിക്കാൻ പാടില്ല. ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാക്കാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കുന്നു. അമിതമായിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ ഉള്ള ആൾക്കാർ, എസ്പെഷ്യലി ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് അലോവേറ ജ്യൂസ് ഒരുപാട് സഹായിക്കും എന്നാണ് പറയുന്നത്. പല സ്റ്റഡീസിലും അത് തെളിയുന്നുണ്ട്. അഗൈൻ, ഡോക്ടറിന്റെ സജഷൻ ഇല്ലാതെ നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കാതിരിക്കാം. പിന്നെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത്, സ്കിൻ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷനാണ്. ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്ന്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലമേഷൻ, അതായത് ഭയങ്കരമായിട്ട് ചുമന്ന് തടിച്ച് കുരുക്കളൊക്കെ വന്ന് ചുമന്ന് തടിച്ചിരിക്കുന്ന ഒരു സ്കിന്നിന് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, ഒരു റിലീഫ് നൽകാനായിട്ട് അലോവേറ ജ്യൂസ് ബെസ്റ്റാണ്. ഉള്ളിൽ നിന്നും തന്നെ ഇത് നിങ്ങളുടെ സ്കിന്നിനെ ക്യൂർ ചെയ്യാനായിട്ട് സഹായിക്കും. സ്കിന്നിനെ ഒരുപാട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് അലോവേറ ജെല്ലിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. ആ ജെല്ലെടുത്ത് തന്നെ അറിയാം അല്ലേ, ഭയങ്കര എന്താ പറയുക,
ഗൂയി ഗൂയി ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട്. ആ അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലത്തെ ഇമ്പ്യൂരിറ്റീസ് കുറയും, ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ടായി നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആയി ഗ്ലോ ആക്കാനായിട്ട് സഹായിക്കും. പിന്നെ ആക്നേസും കുറയ്ക്കാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആക്കി വെക്കാനായിട്ട് ഇത് സഹായിക്കും. അതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ മുഖത്ത് ഉണ്ടാവുന്ന അതുപോലെ തന്നെ ഓവറോൾ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ മുഖത്ത് പിമ്പിൾസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ചുമന്നിങ്ങനെ തടിപ്പൊക്കെ ഉണ്ടാവില്ലേ, ആ തടിപ്പ് കുറയ്ക്കാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ ശരീരത്തിൽ അങ്ങനെ അതുപോലെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കാൻ അലോവേറ ജ്യൂസ് ഒരുപാട് സഹായിക്കും എന്നാണ് റിസർച്ചസ് പറയുന്നത്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അലോവേറ ജ്യൂസ് കുടിക്കുമ്പോൾ രണ്ട് ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഫാറ്റ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിന് എനർജി ആയിട്ട് ബേൺ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് മെയിൻ ആയിട്ട് സ്റ്റബേൺ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കും. അതായത് നമ്മുടെ വയറിലുള്ള ഫാറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. എത്ര എക്സസൈസ് ചെയ്താലും വയറ് കുറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കറക്റ്റ്, എൻ്റെ അവസ്ഥ അങ്ങനെയാണല്ലോ, ഞാൻ ഇത്രയും വണ്ണം കുറച്ചിട്ട് എൻ്റെ വയറ് കുറയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ ബെലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് അലോവേറ ജ്യൂസ് സഹായിക്കും എന്നാണ് പറയുന്നത്. ഇത് ഒരു ബെസ്റ്റ് ഡീടോക്സിഫയിങ് ഡ്രിങ്ക് ആണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്ത് നമ്മൾ നല്ല ഹെൽത്തി ആക്കി വെക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ അലോവേറ ജ്യൂസ്. ഓക്കെ, മെയിൻ ആയിട്ട് ഇതിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് അക്കി മനാൻ. ഇത് ബേസിക്കലി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനെ ന്യൂട്രിയൻസ് ഭക്ഷണങ്ങളിൽ നിന്നുണ്ടാവുന്ന പോഷകങ്ങൾ അതേപടി തന്നെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിലുള്ള സെൽസിനെ നല്ലോണം നറിഷ് ചെയ്ത് അതിനെ നല്ലോണം റീഫ്രഷ് ചെയ്ത് ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളുള്ള സംഭവമാണ് ഈ അലോവേറ ജ്യൂസ്. ഗുണങ്ങളുള്ള അലോവേറ ജെൽ നിങ്ങൾ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ അലോവേറ ജെല്ല് ഒരു നാച്ചുറൽ ലാക്സറ്റീവ് ആണ്. അതായത് ഇത് നമ്മളുടെ ബവൽ മൂവ്മെൻറ്റ്സിനെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം നമ്മൾ അമിതമായിട്ട് കഴിച്ചാൽ ഡയറിയ പോലത്തുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് അമിതമായിട്ട് കഴിക്കാതിരിക്കുക. അലോവേറ ജ്യൂസ് എന്ന് ഞാൻ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ അടിച്ച് ഫുള്ളായിട്ട് കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതിനെ ഡൈല്യൂട്ട് ചെയ്ത് മറ്റ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ലെമണോ ഒക്കെ ആഡ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. പിന്നെ അലോവേറ ജെൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിപ്പറേഷനിൽ പറഞ്ഞല്ലോ അലോവേറ ജെൽ നിങ്ങൾ ഒരു ടീസ്പൂൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദിവസത്തിൽ ഒരു ടീസ്പൂൺ അലോവേറ ജെൽ നിങ്ങളുടെ ജ്യൂസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലോ മിക്സ് ചെയ്തിട്ട് വേണം, നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഓക്കെ, വെറുതെ റോ ആയിട്ട് കഴിക്കാതിരിക്കാം. പിന്നെ ഇതിൽ ഇന്റർനെറ്റിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി അലോവേറ ജെല് ഒരു ടീസ്പൂൺ വീതം കഴിക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല അലോവേറ ജെല് ഒരു നാച്ചുറൽ ലാക്സേറ്റീവ് ആണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് ആഴ്ചയിലോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ കഴിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാനിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ഈ ജ്യൂസ് കുടിച്ചാൽ മാത്രം നമ്മളുടെ വണ്ണം കുറയില്ല, അതുപോലെ തന്നെ നമ്മുടെ ചർമ്മം പെർഫെക്റ്റ് ആവില്ല. നിങ്ങൾ വണ്ണം കുറയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ജ്യൂസ് കുടിക്കുന്നതോടൊപ്പം തന്നെ നല്ലോണം എക്സസൈസ് ചെയ്യണം, അതുപോലെ തന്നെ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം. അതായത് ഭക്ഷണം അമിതമായിട്ട് കഴിക്കാതെ, കാലറീസ് കൂടുതൽ ഭക്ഷണം അമിതമായിട്ട് കഴിക്കാതെ കുറച്ച് കഴിക്കാം. ഇത് രണ്ടും ചെയ്താൽ മാത്രമാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ജ്യൂസ് കുടിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു നല്ല റിസൾട്ട് കാണാൻ സാധിക്കും. അതല്ലാതെ ഈ ജ്യൂസ് മാത്രം കുടിച്ച് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നില്ല, ഡയറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റിസൾട്ട് കാണില്ല കേട്ടോ. അതുപോലെ തന്നെ ആ ജെല് നിങ്ങളുടെ സ്കിന്നിൻ്റെ പുറത്തും അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ പുറമേയുള്ള ട്രീറ്റ്മെൻറ്റും ഉള്ളിലുള്ള ട്രീറ്റ്മെൻറ്റും നിങ്ങൾക്ക് കിട്ടും, അത് വളരെ നല്ലതായിട്ടൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻസ് ബൈ ഫ്രം മീ, ടാറാ.